السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين. നമ്മുടെ എല്ലാം ആദരണീയനായ ഇടി മുഹമ്മദ് ബഷീർ സാഹിബ് എം പി, ഈ യോഗത്തിന് അധ്യക്ഷത വഹിക്കുന്ന പി ടി മഷ്ഹൂർ അലി, ജനപ്രതിനിധികളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട കുട്ടികളെ, നാട്ടുകാരെ, രക്ഷിതാക്കളെ, അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ്. കൂടുതൽ സംസാരിക്കേണ്ട സമയമല്ല. കേവലം ഒരു അഞ്ചാറ് വർഷം കൊണ്ട് ഒരു നിലക്കും വിശ്രമമില്ലാത്ത ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക്, ഇദാ ഫറഗ്ത ഫൻസബ്, ഒന്നിൽ നിന്ന് വിരമിച്ചാൽ മറ്റൊന്നിലേക്ക് എന്ന രൂപത്തിൽ ദ്രുതഗതിയിൽ പുരോഗതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഷെൽട്ടർ എന്ന പ്രസ്ഥാനത്തിൻ്റെ ഉപോൽപ്പന്നമാണ് നമ്മളിവിടെ ഇന്ന് അള്ളാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരുപക്ഷെ ഇങ്ങനൊരു ഒരു പുരോഗതി, അതായത് ഒരിക്കലും നിൽക്കാത്ത ഒരു പുരോഗതിയും അതിനുള്ളൊരു തോഫീക്കും, പല നിലക്കും അതിനുള്ളൊരു തോഫീക്കും അള്ളാഹുവിങ്കലും ഇതിന് കിട്ടിയിട്ടുണ്ട്, കിട്ടിക്കാണുന്നുണ്ട്. അതിനൊരു കാരണം ഈ പാവപ്പെട്ട മനുഷ്യന്മാരെ ഇവിടെ പ്രാർത്ഥനയായിരിക്കാമെന്ന്. എല്ലാ രംഗത്തും പ്രവർത്തിക്കാൻ ആളുണ്ടെങ്കിലും പാവങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകൾ കുറവാണ്. പക്ഷെ പുളിക്കൽ അതിൻ്റെ ഒരു ഹബ്ബായി മാറുന്നു എന്നതൊരു സന്തോഷകരമാണ്. അപ്പോൾ ഈ ടി മുഹമ്മദ് ബഷീർ എം പി സാഹിബ് തന്നെ ഹാൻഡിക്കേപ്പ്ഡ്, കണ്ണ് ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ ശ്രമം, അദ്ദേഹത്തിൻ്റെ ഒരു സ്വന്തം എന്ന രൂപത്തിൽ അദ്ദേഹം ഒരു ടീം വർക്കോടുകൂടി ഇവിടെ അതിൻ്റെ അപ്പുറത്ത് നടത്തുന്നുണ്ട്. മറ്റു ഹാൻഡിക്കേപ്പ്ഡായിട്ടുള്ള ആളുകൾക്ക് വേറെയും സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട്. പുളിക്കലിൻ്റെ ഒരു ബർക്കത്ത് എന്തായിരുന്നാലും ഉണ്ട് എന്നത് ഉറപ്പാണ്. കാരണം 1960s ഒരു കാലഘട്ടത്തിൽ മറ്റേ തിരുരങ്ങാടി തർമ്മൽ പള്ളിയിൽ നിന്ന് കുറേ വിദ്യാർത്ഥികൾ, താലിബുൽ ഇൽമ് ഇൽമ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പുളിക്കൽ കൊണ്ടുവന്ന് മാങ്ങളാരിക്കുന്നതിൻ്റെ മുകളിൽ താമസിപ്പിച്ച് അതിൻ്റെയൊക്കെ ഉപോൽപ്പന്നങ്ങളാണ് ഞാനും അഷ്റഫൊക്കെ, ഉൽപ്പന്നങ്ങളാണ്. അവിടുന്നൊക്കെ പഠിച്ചു വന്നവരാണ്. ഈ നാട് എൻ്റെ നാടിനേക്കാളും എനിക്ക് പരിചയമുള്ളൊരു പ്രദേശമാണ് ഈ ഭാഗങ്ങളൊക്കെ. അപ്പം അന്ന് എം സി സി അബ്ദുറഹ്മാൻ മൗലവി ചിന്തിച്ചു, അത്രേ ഇതിങ്ങനെ ഒരു മതം പറയാനും ഖുത്ബ ഓതാനും ജനങ്ങൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നൊരു വിഭാഗമായാൽ പോരാ, നേരെ മറിച്ച് വജാൽനാലിൽ മുത്തഖീന ഇമാമ, മുത്തഖീങ്ങളുടെ മുന്നിൽ നടക്കണമെങ്കിൽ അവർ സമൂഹത്തിൽ വിദ്യാഭ്യാസപരമായി ഉയരണം, അവർക്ക് സർട്ടിഫിക്കറ്റുകൾ വേണം, ഉന്നത തലങ്ങളിൽ അവരെത്തണം. അതിന് ഈ പള്ളിദർസ് തർമ്മൽ പള്ളിയിൽ നിന്ന് പറിച്ചു നട്ട പള്ളിദർസിനെ ഇതൊരു സ്ഥാപനമാക്കി, വലിയ സ്ഥാപനമാക്കി മാറ്റണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ ഫലമായി അദ്ദേഹം മദ്രാസ് യൂണിവേഴ്സിറ്റിയുടെ വരാന്തയിൽ നടന്ന് യാതൊരു ഭൗതിക വിദ്യാഭ്യാസ പരിചയവും ഇല്ലാത്ത, എന്നാൽ ആ ഒരു സാത്വികനായ മനുഷ്യൻ മാസങ്ങളോളം അവിടെ കഴിച്ചുകൂട്ടി വരാന്തയിൽ, പീടിക വരാന്തയിൽ വരെ കിടന്നിറങ്ങുന്നുണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് എം സി സിക്ക് റഹിമുള്ള. അങ്ങനെ അവിടെ നിന്നൊരു സർട്ടിഫിക്കറ്റ്, അറബി പഠിച്ച, ദീന് പഠിക്കുന്ന, ഖുർആനും സുന്നത്തും പഠിക്കുന്ന ആളുകൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ട് വന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗം വളർന്നു വന്ന് നമ്മുടെ നാട്ടിൽ ഇന്നറിയപ്പെടുന്ന വിദ്യാഭ്യാസ രംഗത്ത്, ദീനി രംഗത്തും പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുടെ പ്രവർത്തന ഫലം, അതുപോലെ അപ്പുറത്ത് അബു സബാഹ് അഹമ്മദ് അലി സാഹിബിൻ്റെ ഒരു പ്രവർത്തനം അവിടെ ഫറൂഖ് കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലമായി മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു നവോത്ഥാനം, പഠിക്കണം പഠിപ്പിക്കണം, ഒരു നവോത്ഥാനം ഉണ്ടായി. ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ചയാണ്, വളർച്ചയുമാണ് ഇന്ന് നമ്മളീ കാണുന്നത്. എല്ലാ രംഗത്തും ഓരോ റിസൾട്ടുകൾ നോക്കും, ഓരോ റിസൾട്ടുകൾ എടുത്തു നോക്കും, ഉന്നതമായ വിജയങ്ങൾ നമ്മളെ കുട്ടികൾക്കുണ്ട്. ഈ അടുത്ത സംസ്ഥാനങ്ങളിൽ, അയൽ സംസ്ഥാനം, അവിടെ ഹൈദരാബാദ് മുതൽ ഇപ്പോഴത്തേക്കുള്ള സംസ്ഥാനങ്ങളിലെ വളരെ വിലപ്പെട്ട വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ മലയാളി കുട്ടികളാണും പെണ്ണും ധാരാളമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചൊന്നല്ല, അതിനെ നല്ല ഉയർന്ന തലങ്ങളിൽ എത്തിയതിൻ്റെ പിന്നിൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ക്രാന്തദർശികളായ നമ്മുടെ ഗുരുനാഥന്മാരുടെയൊക്കെ ഒരു ചിന്തയുണ്ട്. ആ ഒരു ചിന്തയുടെ തുടച്ച തന്നെയാണ് ഇതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വാരത്തിൽ പരം വരുന്ന അനാഥ കുട്ടികളെ പോറ്റി വളർത്തുന്ന ഈ കുട്ടികളിൽ കണ്ട
കാലിബർ, നല്ല കഴിവുള്ള കുട്ടികൾ ഈ പോറ്റി വളർത്തപ്പെടുന്ന കുട്ടികളിൽ ഉണ്ടെന്ന് മനസ്സിലാക്കി അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് കുറച്ച് വിദ്യാർത്ഥികൾക്ക് 10 പിന്നെ 10 പിന്നെ 10 അങ്ങനെ ചെറിയതായി ചെറിയത് മുതൽ വലുതായി കൊണ്ടുവരുന്ന ഒരു സംവിധാനം, അത് ഏതുവരെ എന്ന് പറഞ്ഞാൽ ഉന്നത തലങ്ങളിലേക്ക് എത്തുക എന്ന ഒരു തലങ്ങളിൽ അങ്ങനെയുള്ളൊരു സ്വപ്നത്തോടു കൂടിയാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ നമ്മളെല്ലാവരും ഇതിനെ പിന്തുണക്കണം. എങ്ങനെയൊക്കെ നമുക്ക് ഒരു രാഷ്ട്രീയമായി പിന്തുണക്കാൻ, ജനപ്രതിനിധികൾ ബഷീർ സാഹിബ് അടക്കമുള്ള ആളുകളാണ്, അതുപോലെ സാമ്പത്തികമായി പിന്തുണക്കാൻ, ഒന്നുമില്ലെങ്കിൽ കൗലും മാറൂഫും നല്ല വാക്കുകൊണ്ടെങ്കിലും പിന്തുണച്ചുകൊണ്ട് ഈ ഒരു സംരംഭത്തിനെ വളർത്തി സ്ഥാനത്ത് എത്തിച്ചാൽ നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഹരികൽ കൈ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.